കേരളത്തിൽ ഐ ടി മേഖല വളരണമെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനത്തിലാണെന്ന് ഐ ടി പാർക്ക് സിഇഒ ജോണം തോമസ്. കോവിഡ് ഭീതി അകന്നു കഴിഞ്ഞ 6 മാസത്തിനിടെ കേരളത്തിലേക്ക് 100 ഓളം ഐ ടി കമ്പനികൾ പുതുതായി എത്തിയെന്നും ജോണം തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിന്റെ ഐ ടി പാർക്കുകളുടെ സിഇഒ സ്ഥാനത്ത് നിന്ന് വിരമിക്കാനുള്ള ആഗ്രഹം അറിയിച്ച് സർക്കാരിന് കത്ത് നൽകിയ ശേഷം ഇതാദ്യമായാണ് ജോണം തോമസ് ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത്. വിവാദങ്ങൾക്കൊന്നും മറുപടിയില്ല. പറയാനുള്ളത് കേരളത്തിന്റെ ഐ ടി മേഖലയുടെ വികസനം ഇനി എങ്ങനെ വേണമെന്നതിൽ മാത്രം. സർക്കാരിന്റെ ശ്രദ്ധ പ്രധാനമായിട്ടും വരേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ്. സർക്കാർ അതിനുള്ള പശ്ചാത്തലം ഒരുക്കിക്കഴിഞ്ഞാൽ, അതായത് എൻകംബറൻസ് ഫ്രീ ആയിട്ടുള്ള ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി, നല്ല ഹൈ ക്വാളിറ്റി പ്രൈവറ്റ് ഡെവലപ്പേഴ്സിനെ അട്രാക്ട് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് വഴി നല്ല രീതിയിലുള്ള ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അത് സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല. കുറേ കൂടെ സമൂഹത്തിൻ്റെ കൂടി ഒരു സഹകരണം അതിലുണ്ടാവണം. ഒരു പക്ഷേ വിവാദങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു വികസനപരമായ ഒരു സമീപനം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അതും സഹായകരമാണ്. 1.5 ലക്ഷം ഐ ടി പ്രൊഫഷണലുകൾ കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ 10 ലക്ഷം പേരാണ് പുറത്ത് ജോലി നോക്കുന്നത്. ഇവരെ തിരിച്ചെത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. മികച്ച തൊഴിൽ അന്തരീക്ഷം ഉണ്ടെങ്കിൽ ചെറുകിട സ്ഥാപനങ്ങൾ കേരളം വിടില്ല. വലിയ കമ്പനികൾ വരുമ്പോഴാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നത്. നാഷണൽ ടാലന്റ് പൂളിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിന് ഇതുവരെ മുന്നോട്ട് വരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും കണക്ടിവിറ്റിയുടെയും ഒക്കെ കുറവാണ്. അപ്പോൾ ആ മേഖലകളിൽ കുറച്ചുകൂടെ ശ്രദ്ധ പതിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഗ്രോത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആഗോള ഐ ടി സ്ഥാപനങ്ങൾ കേരളം ലക്ഷ്യമിടുകയാണ്. 6 മാസത്തിനിടെ 100 ഓളം സ്ഥാപനങ്ങൾ പുതുതായി എത്തി. സ്റ്റാർട്ടപ്പുകളുടെ വരവും ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ എല്ലാ പാർക്കുകളിലും കൂടെ ഏകദേശം ഒരു 100 കമ്പനികളെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടാവും. അതിലധികവും സ്മോൾ ആൻഡ് മിഡ് സൈസ് കമ്പനീസാണ്. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ കുറച്ചുകൂടെ ഇവിടെ തന്നെയുള്ള സ്റ്റാർട്ടപ്പുകൾ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പ്രവണതയായിട്ട് ആണ് കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നിലവിലുള്ള കമ്പനികളുടെ എക്സ്പാൻഷനും ഈ 2 ഏരിയയിൽ നിന്നാണ് കൂടുതൽ ജോബ് ക്രിയേഷൻ നടന്നിട്ടുള്ളത്. കോഴിക്കോട് NIT നിന്ന് ബിരുദം നേടിയ ശേഷം അമേരിക്കയിൽ ജോലി ചെയ്യുകയായിരുന്ന ജോണം തോമസ് കഴിഞ്ഞ മാർച്ചിലാണ് കേരളത്തിന്റെ ഐ ടി പാർക്കുകളുടെ തലവനായത്. നിർണായക ഐ ടി വികസന പദ്ധതികൾ നടക്കുന്ന ഈ സമയത്ത് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് അമേരിക്കയിലേക്ക് മടങ്ങുന്നത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ലെന്നാണ് നിലപാട്. തിരുവനന്തപുരത്ത് നിന്ന് CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.